ഇപ്പോൾ ഗൈസ് പുതിയ പ്രൊഡക്റ്റിലേക്കാണ് വരുന്നത്. ഇതൊരു ഡ്രോൺ ആണ്. ഇത് ഇൻഡോറും എന്താ ഇൻഡോറും ഔട്ട്സൈഡും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഉണ്ട്, നിയൺ ലൈറ്റ് ഉണ്ട്, കളർഫുൾ ലൈറ്റ്, ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഡ്രോൺ ആണ്. പിന്നെ ഇവിടെ എന്താ ഇവിടെ ബാറ്ററി ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളർ കൂടി ഓക്കെ തുറന്ന് നോക്കാം. ഇതാണ് ഇവിടെ ഒരു കവർ വരുന്നുണ്ട് പ്രൊഡക്റ്റിന് വേണ്ടി. ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് ഡ്രോൺ. ഇതിൻ്റെ കൂടെ ബാറ്ററി വരുന്നുണ്ട്, ചാർജർ വരുന്നുണ്ട്. ഇവിടെ ചാർജ് ആകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തും എന്നൊക്കെയുണ്ട്. പിന്നെ കൺട്രോളർ എടുക്കാൻ കുറച്ച് വേണം അടിയിൽ. ജോയിസ്റ്റിക്ക് വരുന്നുണ്ട്, വേറെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാണ് ജോയിസ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട്, ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രോൺ ഓപ്പൺ ചെയ്യാം. എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഇതാണ് ഡ്രോൺ റോസപ്പേര. ഇവിടെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ബാറ്ററി കാര്യങ്ങളൊക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും ഓ എന്തോ ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇത് കുറച്ച് ഇങ്ങനെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് പിടിച്ചാറിയൊക്കെയാണ്. അപ്പോ ഡ്രോൺ ചാർജറ് ബാറ്ററി ഉണ്ടോ എന്ന് അറിയില്ല, നമുക്ക് പറത്ത് നോക്കാം.
ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇത് എവിടെ മുട്ടാ സ്ക്രാച്ച് ഒന്നും ഇല്ല, ഇതൊക്കെ പൊട്ടൂല. ഇവിടെ ഒരു എന്താ ഇൻവിസിബിൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് എവിടെ ഇടിച്ചാലും ഒരു സ്ക്രാച്ചും വരില്ല, ഒരു പൊട്ടലും വരില്ല. പിന്നെ ഇത് ഓടിക്കാൻ നല്ല ഈസിയാണ്, കുട്ടികൾക്ക് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണ് ഇത്. പിന്നെ ഇതിനകത്ത് കാൽക്കുലേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇങ്ങനെ ഇങ്ങനെയോ ഇങ്ങനെയോ ഓട്ടോമാറ്റിക്കലി ഒന്നും പോവില്ല. അത് സെറ്റാക്കാനാണ് ഈ സാധനം വരുന്നത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറുതായിട്ട് സ്റ്റെബിലിറ്റി ഇത്തിരി കുഴപ്പമുണ്ട്. ഓടിക്കാനൊക്കെ ചെറുതായിട്ടൊരു പാടുണ്ട്. പിന്നെന്തൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു എന്താ ഇപ്പോൾ പുതിയ ആൾക്കാരിങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ചുമരിലൊക്കെ പൊട്ടിയ പിന്നെ ചുമരിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അധികം എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ സ്റ്റെബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ ക്രാഷ് ആവും. അപ്പോൾ നമുക്ക് ലാൻഡ് ചെയ്തിട്ട് പിന്നെയും പ്ലേസിനെ ചെക്കിയിട്ട് എന്താ ടേക്ക് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്ക് അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next video. Bye.